മാനദണ്ഡം ലംഘിച്ച് സ്വാതന്ത്ര്യ സമര കുടുംബ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവ് തോപ്പിൽ ഭാസിയുടെ മകൾ എ മാലയ്ക്കാണ് പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് പെൻഷൻ ലഭിച്ച മാലയുടെ മകൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നാണ് തോപ്പിൽ ഭാസിയുടെ മകൾക്ക് മാനദണ്ഡം മറികടന്ന് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണാനന്തരം ഭാര്യയ്ക്കോ അച്ഛനമ്മമാർക്കോ അവിവാഹിതയും തൊഴിൽരഹിതമായ മകൾക്കോ പെൻഷൻ അനുവദിക്കുന്നതാണ് സംസ്ഥാനത്ത് നിലവിലുള്ള കീഴ്വഴക്കം എന്നാൽ ഈ മാനദണ്ഡത്തിന്റെ പരിധിയിൽ വരുന്ന ആളല്ല ഇപ്പോൾ പെൻഷൻ അനുമതി ലഭിച്ചിരിക്കുന്ന തോപ്പിൽ ഭാഷയുടെ മകൾ എ മാല ഭർത്താവ് മരിച്ചെങ്കിലും മാലയുടെ രണ്ട് പെൺമക്കൾക്കും ജോലിയുണ്ട് ഇതിൽ ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് മറ്റൊരാൾ സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നു എന്നാൽ പെൻഷൻ നൽകാൻ ആധാരമായി സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്ന കളക്ടർ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊന്നുമില്ല ഭർത്താവ് മരണപ്പെട്ടുവെന്നും നാൽപ്പത്തിയൊന്നും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺമക്കൾ മാത്രമാണുള്ളതെന്നുമാണ് കളക്ടർ റിപ്പോർട്ടിലെ പരാമർശം സാംസ്കാരിക വകുപ്പ് നൽകി വരുന്ന നാലായിരം രൂപയാണ് ആശ്രയമെന്നും സമര പെൻഷൻ ലഭിക്കുന്ന മുറയ്ക്ക് അത് റദ്ദു ചെയ്യാമെന്നും റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം പരിഗണിച്ച് പെൻഷൻ അനുവദിക്കുന്നുവെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിലെ പരാമർശം മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ ഉത്തരവിന് പിന്നിൽ സിപിഐയുടെ രാഷ്ട്രീയ ഇടപെടലുണ്ട് ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ മുഖ്യമന്ത്രിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തോപ്പിൽ ഫാസു കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് പകരം ഈ തരത്തിൽ പെൻഷൻ അനുവദിച്ചത് നീലീകരിക്കാവുന്നല്ല അതുവഴി കളങ്കപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങൾക്ക് നിസ്തുലമായ സംഭാവന നൽകിയ തോപ്പിൽ തോപ്പിൽഫാസിയുടെ യശസ്സാണ് ജീവിച്ചിരിക്കെ സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങാൻ കൂട്ടാക്കാത്ത ആളായിരുന്നു തോപ്പിൽ തോപ്പിൽഭാസി ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം